അസൂയാണല്ലേ
ഞാനൊരു കാര്യം ചെയ്യാം. ഇന്ന് തൊട്ട് ദേവി ഒരു നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഗുണ സമ്പന്നനായ ഒരു യുവാവിനെ എന്റെ ആരാധനയ്ക്ക് ഭർത്താവായി ലഭിക്കാൻ തുടങ്ങി അവളുടെ ഒരു പ്രസംഗം. നീ വാ. നേരം പോകുന്നു, എന്നിട്ടെ സോമനെ, ഈ നേരം പുലർത്തുന്നു തന്നെ നീയാ. ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ട് വല്ല കാര്യമുണ്ടോ? ഈ വീട്ടിലും നാട്ടിലും എനിക്ക് ഒരു പണിയില്ല. എന്ന് വിചാരിച്ച അങ്ങനെയാണോ? രാമകൃഷ്ണ, രാമകൃഷ്ണ, നേരെ ഒരുപാടായി മോനെ, എഴുന്നേൽക്ക്. നേരത്തെ കോടതി പോണെന്ന് പറഞ്ഞില്ലേ? സമയം അത്രയ്ക്കൊന്നും ആയിട്ടില്ലമ്മേ, ഞാൻ കുറച്ചുകൂടെ ഉറങ്ങട്ടെ. രാത്രി നീ ക്ലബിംഗ് വന്നു വളരെ വൈകിട്ട, മൂക്കറ്റൻ കുടിച്ചു കാണും അല്ലേ? അമ്മ ഉപദ്രവിക്കാതൊന്ന് പോകുന്നുണ്ടോ? ഞാൻ കുറച്ചുകൂടെ ഉറങ്ങട്ടെ. എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നേ? എടാ മോനെ, നീ നിന്റെ ചേട്ടനും ഈ അമ്മയുടെ വയറ്റിൽ പിറന്നവരാ. സ്വഭാവത്തിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും വ്യത്യാസം ഞാൻ ഓർത്തുപോയതായിരുന്നു. അവനെ ചെറുപ്പത്തിലെ ഹോസ്റ്റലിൽ ചേർത്ത് പഠിപ്പിച്ചോണ്ടായിരിക്കും അല്ലേ മോനെ? ആയിരിക്കും. ഡോക്ടറായത് പിന്നെ ഇപ്പൊ ആഴ്ചയിൽ ഒരിക്കലേ നിന്നെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അമ്മയ്ക്ക് വിഷമമുണ്ട്. ഇവിടെ തന്നെ മോന് സ്വന്തമായിട്ട് ഒരു നഴ്സിംഗ് ഹോം പണിതരാനാണ് അമ്മ ആലോചിക്കുന്നത്. അതുവരെ ഞാൻ കഷ്ടപ്പെട്ടാ. മോളെ, അമ്മേ, ആഹാ, മോൾ തനിച്ച് കുളിക്കായിരുന്നോ? വല്യമ്മച്ച കണ്ടില്ല, ഞാൻ വിചാരിച്ച സ്കൂളിൽ പോയി നേരായിരുന്ന്. അത് ശരി, മോള് വേഗം കുളിച്ചിട്ട് പോയി പ്രാർത്ഥിച്ചിട്ട് വാ, നമുക്ക് കാപ്പി കുടിക്കാം. ഗുരുവായൂരപ്പ, രക്ഷിക്കണേ. ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ്. നീ കാപ്പി കുടിക്കുന്നില്ലേ മോനെ? ഇല്ലമ്മേ, എനിക്ക് അല്പം ചെറുതയുണ്ട്. മോളെ ഒന്ന് കുമാര സ്കൂളിൽ കൊണ്ടുപോകും. എനിക്ക് നാട്ടിൽ സഹായം വേണ്ട. അതെന്താ മോളെ? കൊച്ചച്ഛൻ എന്നെ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോടാ? ആ വഴിക്ക് എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ട്. കൊച്ചച്ഛൻ പറഞ്ഞത് മറക്കരുത്. എന്താത്? ഐസ്ക്രീം. അത് ശരി. മരുന്നാണ് സാർ. ഗെറ്റ് ഔട്ട്. കുഞ്ഞ് നന്നായിട്ടാണ് സാർ. പറയാ വീട്ടിലെ, ഗെറ്റ് ഔട്ട്, പുറത്തു പോകാൻ. ഒന്നും എവിടെയും കാണില്ല. ഇത് ലോയർ ഓഫീസാണോ? ഇത് ഞാനാണ് സാർ. ഗെറ്റ് ഔട്ട് പറഞ്ഞാൽ പോകില്ല. എനിക്ക് വേണ്ട ഫയലാണ് ഇന്നത്തെ കേസിന്റെ ഫയൽ. എന്നാ ചെയ്യിക്കുന്നത്? ഈ മരുന്ന് കഴിച്ചാൽ ഫയൽ എവിടെയാണെന്ന് പറഞ്ഞുതരാം. ഇന്നലെ ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ അസിസ്റ്റന്റ് കൊണ്ടുപോയില്ലേ? അഡ്വക്കേറ്റ് രാജേന്ദ്രൻ സാർ. ഓ ശരിയാണ്, കൊണ്ടുപോയതല്ല, രാജേന്ദ്രന്റെ കയ്യിൽ ഞാൻ തന്നെ കൊടുത്തതാണ്. എവിടെയാ മഹാകവി? എന്തോ ബസ് യാത്ര നിന്നപ്പോ താങ്കളെ കുറിച്ച് ഞാനെഴുതിയ വരികളാണ് കേട്ടോളൂ. വഴിവക്കിൽ കാരുണ്യത്തിന്റെ മണ്ടരികൾക്കായി കൈനീട്ടുന്ന മനുഷ്യ,
കോടതികളിൽ അന്യരുടെ അന്യായങ്ങളിൽ ജീവിതം തേടുന്ന ഞാനോ നീയോ ഭാഗ്യവാൻ. ഒരു തുള്ളി കരുണയ്ക്കു വേണ്ടി നീ എന്നു നീ വഴിവക്കിൽ ഇങ്ങനെ കാത്തിരിക്കും. ഒരു തരി നീതയ്ക്കു വേണ്ടി ഞാൻ കോടതി മുറിയിൽ നിരന്തരം പോരടിക്കും. ഇവിടെ നീ ഇങ്ങനെ അവിടെ ഞാൻ അങ്ങനെ ഇരുവരും ഒരുപോലെ ഒരുപോലെ. കൊള്ളാ. കൊള്ളാം സാറേ, കൊള്ളാം. ഒരു കവിത വൈകുന്നേരം കാണണം. ഞാൻ കാത്തിരിക്കും. അച്ഛന എന്നേ നമ്പർ. ഏയ്, ഇത് നിങ്ങൾക്കായിരിക്കും. എനിക്കോ? ഇറ്റ് ഇസ് ഫോർ യു. ആ, പ്രേമം അല്ലേ? നടക്കട്ടെ. അഡ്വക്കേറ്റ് രാമകൃഷ്ണന്റെ ബ്രദർ ഡോക്ടർ വിമൽ കുമാർ. ഇതിന്റെയൊക്കെ അർത്ഥം? മോള് അമ്മണി ചേട്ടന്റെ മകളാ. അവളുടെ അമ്മ മരിച്ചുപോയി. അതുകൊണ്ട് അർച്ചനെ വലിയ ഇഷ്ടമാണ്. ചിലപ്പോഴൊക്കെ കാണണമെന്ന് പറയും. ഇടയ്ക്കിടെ അർച്ചനയോടൊപ്പം കാണാറുണ്ട്. ഈ ബന്ധം എങ്ങനെ ഉണ്ടായി എന്നാണ് എനിക്ക് അറിയേണ്ടത്. അർച്ചനയും അമ്മയുടെ അമ്മയും വലിയ കൂട്ടുകാരികളായിരുന്നു. ചേട്ടത്തിയമ്മ ജീവിച്ചിരിക്കുമ്പോ അർച്ചന സാധാരണ വീട്ടിൽ വരാറുണ്ടായിരുന്നു. ചോദ്യത്തിന് മറുപടിയുണ്ട് അല്ലേ? അർച്ചനെ, അർച്ചനെ, അകത്തേ കയറിയിരിക്കാം. സാരമില്ല, അമ്മനെ സ്കൂളിലെത്തിക്കണം. അർച്ചനെ, എന്റെ മകളായിരിക്കാൻ നിനക്കൊരർഹതയുമില്ല. അമ്മണി കയറി വന്നപ്പോ കൂടെ ആരാണെന്ന് നീ അന്വേഷിച്ചോ? അത് പിന്നെ ചെറിയച്ചനാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് അകത്തേക്ക് ക്ഷണിച്ചിരുത്തിയില്ല? അമ്മണി പോവാം. യെസ് മോളെ, ബി ഫ്രാങ്ക് ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ്. വിമൽ കുമാർ. എനിക്കിഷ്ടമായി. അതാണ് എന്റെ അച്ഛൻ. എനിക്കങ്ങോട്ട് ഒന്നും പറയേണ്ടി വന്നില്ല. അതിന് മുമ്പ് തന്നെ എന്റെ മനസ്സിലെ കുടിയേറി പാർത്ത് പറഞ്ഞ് അച്ഛൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പിടിച്ച് പുറത്താക്കുന്നാണോ? ഇനി ഞാൻ വിചാരിച്ചാൽ പോലും അത് നടപ്പില്ല. ഇനി ഇങ്ങനെ ഒളിച്ചു കളിക്കാൻ എനിക്ക് വയ്യ.
നിങ്ങൾ ഇനി അമ്മയോട് പറയാതിരിക്കുന്ന എന്താ? എന്റെ വിവാഹ കാര്യത്തെ കുറിച്ച് അമ്മ ആലോചിക്കുന്നുണ്ടെന്നാ തോന്നുന്നേ. എന്നോട് ഇങ്ങോട്ട് ചോദിക്കുമ്പോഴല്ലേ, അടുത്ത ദിവസം തന്നെ അത് സംഭവിക്കും. അപ്പൊ ഞാൻ പറയും. എന്ത്? എന്താ പറയേണ്ടത്? വിവാഹത്തിന് എനിക്ക് കരുതിയില്ല. പിന്നെ നിങ്ങളുടെ ജീവിതം എനിക്ക് കാണിച്ചു കിട്ടാനാണ്. അതിന് ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. പറയും. ജീവിതത്തിൽ മനുഷ്യന് വിളമ്പിക്കാൻ കഴിയാത്ത അവസ്ഥയില്ലേ? തീർച്ചയായും. നമ്മുടെ സ്നേഹത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയും. മംഗള മന്ത്രവുമായി പൂവണിയും അനുരാഗം, അഞ്ചിത യൗവന കൽപ്പനയൊന്നിൽ മുങ്ങി വരും അഭിലാഷം. എൻ ഹൃദന്തം ഒരു തടാകം, അതിൽ നീരാടും ഒരു ഹംസം. സംഗമ മംഗള മന്ത്രവുമായി പൂവണിയും അനുരാഗം, അഞ്ചിത യൗവന കൽപ്പനയൊന്നിൽ മുങ്ങി വരും അഭിലാഷം. ഹംസം.
രാജേന്ദ്ര സാറിന് വേലയ്ക്ക് ആരെങ്കിലും നിർത്തിക്കൂടെ? അതിന് മാത്രം വേലന്തിരിക്കുന്നു ഇവിടെ. പുതിയ കവിത ഒന്നല്ലേ? ഒരെണ്ണം ഇപ്പൊ തോന്നിയിട്ടുണ്ട്, കേൾക്കണോ? അച്ഛനെ വിളി, കേക്കട്ടെ. ചൊല്ലട്ടെ. അലക്കിനും അഴുക്കിനും ഇടയിലല്ലോ അലക്കുകാരൻ ജീവിക്കുന്നു. ന്യായാന്യായങ്ങൾക്കിടയിലല്ലോ ഞാൻ എന്റെ നാവിട്ട് അലയ്ക്കുന്നു. ഇരുവരും നല്ലോരലക്കുകാർ, എങ്കിലും ഒരുപോലെ അല്ലല്ലോ വെളുക്കുന്നു. എങ്ങനെ കൊള്ളാം? നന്നായിരിക്കുന്നു സാർ. ആ കൊള്ളാം, താങ്ക് യു. രാജേന്ദ്രൻ എന്നും പ്രസിദ്ധീകരിക്കാറില്ലേ? അല്ല, പത്രവാസികളൊന്നും കാണാറില്ല. അതാണ് ഞാൻ എഴുതും. എനിക്ക് വേണ്ടി എഴുതിക്കഴിയുമ്പോഴുള്ള സംതൃപ്തി, എനിക്കത് മതി. അല്ല, ഇന്നലെ രാഘവയെ കാണാൻ ആരും വരുമെന്ന് പറഞ്ഞല്ലോ. വന്നോ? ഇഷ്ടമായോ? രാജേന്ദ്ര, അവളെ ആർക്കും ഇഷ്ടമാവും. ആ ഇഷ്ടം പോരല്ലോ വരുന്നവർക്ക്. പണം വേണം, പണ്ടങ്ങൾ വേണം, അതും ചില്ലറയും. നൂറുകണക്കിന് പവന്റെ പണ്ടങ്ങൾ, ലക്ഷക്കണക്കിന് രൂപ. പെണ്ണാണ്, ഭാരമാണ് എന്ന് കരുതി ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കാൻ തോന്നുന്നുമില്ല. ഇതൊരു തകർന്ന തറവാടാ. ഈ വീടും പുരയിടവും മാത്രമേ ബാക്കിയുള്ളൂ. ചിലപ്പോ തോന്നും ഇതും കൂടെ വിറ്റ് അവളെ ആരുടെയെങ്കിലും കൂടെ ഇറക്കി വിട്ടാലോ. അവള് പോയാ പിന്നെ ഞാനൊരു കാവൽക്കാരനെ പോലെ ഇവിടെ തുടരുന്നതിൽ എന്താ അർത്ഥം? ഈയിടെയായി എന്റെ ആരോഗ്യവും തീരെ മോശമാണ്. മരിക്കുന്നതിന് മുമ്പ് വരുന്നത് പോലെ വരട്ടെ. ബി എ പാസ ആരാധന എന്ന പേര്, എല്ലാവരും രാധ എന്ന് വിളിക്കും. കുട്ടി കാണാൻ തരക്കേടൊന്നുമില്ല. നീ തരക്കേടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ തരക്കേടില്ല തന്നെ. മേലപ്പുറത്ത് തറവാട്ടുകാരാ, അച്ഛനും മകളും മാത്രമേ ഉള്ളൂ. അവകാശിയായിട്ട് ഈ കുട്ടി മാത്രം. കുറിപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് വരട്ടെ, അല്ലേ സോമിനി? എനിക്കൊരു നിർബന്ധം കൂടി ഉണ്ട്. ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചാൽ അത് ഉടനെ നടത്തണം. അമ്മേ, അവനല്ലേ കഥാനായകൻ, എന്തെങ്കിലും പറയാൻ കാണും. ചെന്നട്ടെ. എന്താവനെ? അമ്മേ, കുറച്ചു നാളായി അമ്മയോട് പറയണമെന്ന് വിചാരിക്കുന്നത്. എന്താ മനെ? അഡ്വക്കേറ്റ് ഗോപിനാഥ മേനന്റെ മകൾ അർച്ചനയല്ലേ? കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ഞങ്ങൾ തമ്മിൽ ഇത്രയല്ലേ ഉള്ളൂ? നിനക്ക് അവളെ മതിയെന്ന്. എനിക്കും അവളെ ഇഷ്ടമാണ്. ഈ അമ്മ അത് എന്നെ ആലോചിക്കാം. കുറിപ്പേ, ഇത് അന്വേഷിച്ച് അലഞ്ഞു നടക്കണ്ട. നേരെ ഗോപിനാഥ മേനോന്റെ വീട്ടിലേക്ക് കയറി ചെന്നോളൂ, ഉറപ്പിച്ചോളൂ. മോളെ, മോക്ക് ചെറിയ മേ അർച്ചനയും വരാൻ പോകുന്നു. എന്താ? അല്ല, പുതിയ കവിത ഒന്നും എഴുതിയിട്ടില്ല. ക്ഷമിക്കണം, ശീലമായിപ്പോയി. നിർത്തിക്കൂടെ? നിർത്തിയിട്ട് എനിക്ക് ഒന്നും നേടാനില്ല. സാറിന് സാറിന്റെ ജീവിതം ആവശ്യമില്ലെങ്കിൽ അതെനിക്ക് തരാമോ സാർ? സാറിന് ഇന്ന് വിവാഹം ചെയ്യാമോ?
എന്താ പറഞ്ഞത്? എന്റെ അച്ഛന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ് എന്റെ വിവാഹം നടന്നതെങ്കിൽ ചത്താലും കണ്ണടയില്ല എന്ന് പറയുന്ന എന്റെ അച്ഛന് വേണ്ടിയാണ് സാർ. നീ എന്റെ അനിയത്തിയാണ്, എന്റെ സ്വന്തം അനിയത്തി. ഒരു ചേട്ടനെ പോലെ നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവുന്നു. എന്റെ അനിയത്തിയാണ്, ഒരേ ഒരു സഹോദരി. അവൾ ഒരാളെ സ്നേഹിച്ചു, അവനുമൊത്ത് ജീവിക്കുക, അതായിരുന്നു അവളുടെ സ്വപ്നം. ആരും എതിർത്തില്ല. നല്ലൊരു ചെറുപ്പക്കാരൻ. അവനും അവളെ ഇഷ്ടമാണെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ സന്തോഷിക്കുകയും ചെയ്തു. പക്ഷേ നടന്നില്ല. പണമായിരുന്നു പ്രശ്നം, പെൺപണം. അവർക്കത് കൂടിയേ തീരൂ. കൊടുക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ലാതെ പോയി. അവൻ മറ്റൊരുവളെ വിവാഹം ചെയ്തു. ആ ആധിയിൽ മീറിയാണ് എന്റെ അനിയത്തി മരിച്ചത്. അനിയത്തി, നിന്നെ ഞാനിതാ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നു ഇവിടെ. അർച്ചനെ, ഇനി നിനക്ക് ഇവിടെ സ്ഥാനമില്ല. വിമൽകുമാറിന് നഴ്സിംഗ് ഹോം പണിയണമെന്നുണ്ട്. 400,000 രൂപ ചോദിച്ചു, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. 100 പവന്റെ ആഭരണങ്ങൾ, സംശയിച്ചിരുന്നില്ല. അത് ഏറ്റു. അങ്ങനെയല്ലേ എന്റെ പേര് പറയുക? ഞാൻ വിടുമോ? പുറമെ ഒരു കാറും കൂടെ ഓഫർ ചെയ്തു. മോളെ, അച്ഛൻ ധാരാളം സമ്പാദിച്ചിട്ടുണ്ട്. നിന്റെ സുഖവും സന്തോഷവുമാണ് ഈ അച്ഛനെ കാണേണ്ടത്. എന്റെ മോള് ഒരിക്കലും ദുഃഖിക്കാൻ ഇടവരരുത്. മരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിന്റെ അമ്മ നിന്നെ എന്നെ ഏൽപ്പിച്ചത്. പിന്നെ വിവാഹം, ഈ അച്ഛൻ ഈ നാടറിയ നടത്തും. കുമാരൻ വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഇങ്ങനെ ആയിരുന്നെങ്കിൽ 10 ലക്ഷം തന്നെ നമുക്ക് ചോദിക്കാമായിരുന്നു. കിട്ടുമെന്ന് വിചാരിച്ച് ചോദിക്കുന്നതിനൊക്കെ ഒരു അന്തസ്തു വേണ്ടേ? 30 കൊല്ലത്തിന് മുമ്പ് 2 ലക്ഷമാ എന്റെ അച്ഛൻ നിങ്ങളുടെ കയ്യിൽ എണ്ണിത്തന്നത്. രാമകൃഷ്ണൻ 3 ലക്ഷം വാങ്ങിച്ചു, അത് 7 കൊല്ലത്തിന് മുമ്പ്. ഇവരെ ഡോക്ടറാക്കാൻ ചില്ലറയാണോ ഞാൻ ചെലവാക്കിയത്? എന്നാലും ഏത് സാധനത്തിനും വില കൂടുതലല്ലേന്ന് ആ നിലയ്ക്ക് ചോദിക്കാമായിരുന്നു. ഓ, ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്റെ സാമർത്ഥ്യം പോലെ ബാക്കി. അപ്പൊ എന്നാ കല്യാണം? കാണണമെന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി ഞാൻ കാത്തു നിൽക്കുന്ന അറിയാമോ? എന്റെ ക്ഷമ പരീക്ഷിക്കുകയായിരിക്കും.
ഞാൻ സ്നേഹിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണം. അതിന് 600,000 രൂപയോളം വില തരണം അല്ലേ? വിമൽ എന്നെയും സ്നേഹിക്കുന്നുണ്ടല്ലോ, വിമലിന് എന്നെയും വേണമല്ലോ. എനിക്കെന്ത് വില വരും? അത് ചോദിക്കാനാണ് ഞാൻ വന്നത്. അർച്ചന, നീ നീ കാര്യമായിട്ടാണോ സംസാരിക്കുന്നത്? അതെ, മറുപടി ഉണ്ടോ? അർച്ചന, അമ്മയും അച്ഛനും ഒക്കെ കൂടുതൽ സംസാരിക്കണ്ട, മറുപടി ഉണ്ടാവില്ല. വിമലിനോടുള്ള എന്റെ സ്നേഹം മനസ്സിലടക്കി വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരു വിൽപ്പന ചെറുക്കന് എനിക്ക് ഭർത്താവായി ആവശ്യമില്ല. നമ്മുടെ വിവാഹം നടക്കില്ല. കുറിപ്പിനോട് ഞാൻ സൗദാമിനിയാണ് പറയുന്നത്. എന്റെ മകൻ വിമൽ തെരുവതണ്ടിയൊന്നുമല്ല. ഈ മാനക്കേടിന് പകരം ചോദിച്ചില്ലെങ്കിൽ എന്താ? ഞാൻ പറയുന്നത് കേക്ക് ഉറുപ്പേ, വിമലിന്റെ വിവാഹം എനിക്ക് ഉടനെ നടത്തണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നൊരു കാര്യമല്ല. ആ ശരി ശരി ഉറുപ്പേ. വല്യമ്മച്ചക്ക് എന്തൊരു ദേഷ്യം! അർച്ചനെ, എന്താ രാധയുടെ വിവാഹം? അതെയോ? സ്ത്രീധനമായ ആ വീടെഴുതി കൊടുക്കാമെന്ന വ്യവസ്ഥയില്ല. അവളുടെ അച്ഛൻ വാക്കുകൊടുത്തു, പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല. കാരണം? ഡോക്ടർ വിമൽകുമാറാണ് വരൻ. അർച്ചനും വിമലും അത്രയും സ്നേഹത്തിലായിരുന്നു അച്ഛാ. ആ കൂട്ടുകാരിയുടെ സ്ഥാനത്ത് മധുവിന്റെ വേഷം കെട്ടി ചെല്ലാൻ അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. ആ വിവാഹം നടക്കില്ലെന്നല്ലേ മോളെ പറഞ്ഞത്? എന്നാലും ആളും മനസ്സും മാറില്ലല്ലോ അച്ഛാ. നമ്മുടെ വ്യവസ്ഥയ്ക്ക് ഒരുക്കമാണെന്ന് അവർ സമ്മതിച്ചു, ഞാൻ വാക്കും കൊടുത്തു. അച്ഛൻ തെരുവിലിറങ്ങി ആരെങ്കിലും കൂട്ടിക്കൊണ്ടു വന്ന് ഇതാണ് മോളെ നിന്നെ കെട്ടാൻ പോകുന്നവൻ എന്ന് എന്നോട് പറയൂ. ആരാ എന്താ എന്നൊന്നും ചോദിക്കാതെ ഞാൻ സ്വീകരിച്ചോളാം. പക്ഷെ ഇതിന് മാത്രം അച്ഛനെന്നെ നിർബന്ധിക്കരുത്. എന്റെ കൂട്ടുകാരിയെ വഞ്ചിക്കാൻ എനിക്കാവില്ല അച്ഛാ. രാധയെ ഒരിക്കലും നിന്നെ വഞ്ചിക്കുന്നില്ല. സ്ത്രീധനക്കാര്യം പറഞ്ഞപ്പോൾ ഞാൻ സ്വയം വേണ്ടെന്ന് വെച്ചതാണ്. നിന്നെ നിന്ന് വേറൊരു പെൺകുട്ടിയെ നിന്നെ വിവാഹം ചെയ്യും. ആ സ്ഥാനത്ത് നീ ആവുന്നേ ഉള്ളൂ. അർച്ചനെ, നിന്നെ നന്ദി അനുസരിക്കാനല്ലാതെ എതിർക്കാൻ കഴിയില്ലാതെ പോയി. ഇന്നും ഞാൻ പറയുന്നു, നിന്നും നല്ലവനാണ്. അത് പറയാൻ ലോകത്ത് മറ്റാരേക്കാൾ യോഗ്യത എനിക്കുണ്ട്. നീ ഈ വിവാഹത്തിന് സമ്മതിക്കണം. നിന്റെ വിമലിന്റെ സ്നേഹത്തിന് കൂട്ടുനിന്നവളാണ് ഞാൻ, അതിലാനന്ദിച്ചിരുന്നവളാണ്. ആ എന്നോടാണ് നീ പറയുന്നത്? ഇനി വിമൽ അല്ലെങ്കിൽ മറ്റൊരാൾ നിന്റെ ജീവിതത്തിലേക്ക് വരും. അയാൾ വിമലിനേക്കാൾ യോഗ്യനായിരിക്കുമെന്ന് നമ്മൾ എങ്ങനെ കരുതുക? സമ്മതിക്കു പെണ്ണേ, നിനക്ക് വേണ്ടിയിട്ടല്ല. നിന്റെ വിവാഹമാണ് നിന്റെ അച്ഛന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമെന്ന് നീ തന്നെ പറയാറില്ലേ. ആ അച്ഛന് വേണ്ടിയിട്ട് വീടും കൊരേടവും 6-7 ലക്ഷത്തിന് കാണുന്നാണല്ലോ കുറിപ്പ് പറഞ്ഞത്. അതിന് എഴുതി കിട്ടിയാ വേറെ കെട്ടറൊന്നും പണിയണ്ട.
നമുക്ക് നഴ്സിംഗ് ഹോം അവിടെ തന്നെ തുടങ്ങാം. അത് കഴിഞ്ഞ് കിട്ടുന്നത് വരെ നീ നിന്നെ മറക്കരുത്. ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായല്ലോ. ഗൃഹപ്രവേശനത്തിലായിരിക്കും വിമൽ. ചേട്ടൻ എന്ന നിലയ്ക്കും ഒരു അഡ്വക്കേറ്റ് എന്ന നിലയ്ക്കും ഒരു അഡ്വൈസ്. നീ പോടാർന്നു. അനിയ, മാരേജ് ഈസ് എ കോൺട്രാക്ട്, ഒരു കരാറാണ്. ശരീരം കൊണ്ട് മാത്രം, മനസ്സുകൊണ്ടല്ല. സ്ത്രീകൾ പുരുഷന്മാരുടെ സ്വാതന്ത്ര്യം കൂടി ആവശ്യപ്പെടും. കൊടുത്തുപോരുത്. അവന്റെ ഒരു ലാത്തിയടി, നീ പോമനെ. രാധ ഓർക്കുന്നു കോളേജിലെ ഒരു ഡിബേറ്റിംഗിൽ അർച്ചന പ്രസംഗിച്ചത്. തറപ്പിച്ച് ഉറപ്പിച്ച് ഞാൻ പറയുന്നു, പണവും സ്നേഹവും വ്യത്യസ്തങ്ങളായ ഭാവങ്ങളാണ്. അവ ഒരിക്കലും ഒന്നിച്ചു പോവുകയില്ല. ഈ സദസ്സിലെ പുരുഷന്മാരുടെ പ്രതിനിധികളെ മുൻനിർത്തിക്കൊണ്ട് സ്ത്രീകളുടെ ശബ്ദം ഞാൻ ഉയർത്തുന്നു. ഭർത്താക്കന്മാരെന്ന പേരിൽ പുരുഷന്മാരെ സ്ത്രീധനം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്ന പൈശാചികത്വത്തിന് ഞങ്ങളുടെ തലമുറയെ ഇനിയും അതേ കാലം നിങ്ങൾക്ക് കിട്ടുകയില്ല. അച്ഛനെ കുറ്റപ്പെടുത്തുകയില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അവളുടെ സ്ഥാനത്തേക്കാണ് നീ വന്നിരിക്കുന്നത്. എന്റെ അച്ഛൻ ഈ വീട്ടിൽ ആരുമല്ല. ചേട്ടൻ ചേട്ടന്റെ ലോകത്ത് ജീവിക്കുന്നു. ഒരിക്കൽ ചേട്ടത്തിയമ്മ അതിനെതിരെ എന്തോ പറഞ്ഞു. അന്ന് അവർക്കേറ്റ മർദ്ദനമാണ് അവരെ ഒരു നിത്യരോഗിയാക്കിയത്. പാവം, അമ്മണിക്ക് ആ കഥകളൊന്നും അറിയില്ല. ഈ വീട്ടിൽ വേലക്കാരികളില്ല. വരുന്നവരൊക്കെ അധികം നാൾ അമ്മയുമായി ഒത്തുപോകില്ല. അത്യാവശ്യം ജോലികളൊക്കെ രാധയും ചെയ്യേണ്ടി വരും. കൊല്ലത്തെ ഒരു ക്ലിനിക്കിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ നഴ്സിംഗ് ഹോം ശരിപ്പെടുന്നതുവരെ ആഴ്ചയിൽ ഒരിക്കലും ഞാൻ വരും. പിന്നെ മറക്കാൻ പെട്ടെന്ന് കഴിയില്ലെങ്കിലും നമ്മുടെ ജീവിതം വായിക്കൂ. എന്താ വായിച്ചു നോക്കൂ. പ്രിയപ്പെട്ട വിമൽ, കഴിഞ്ഞതൊക്കെ മറക്കൂ. എന്റെ സഹോദരിയാണ് നിന്നെ വിവാഹം ചെയ്തിരിക്കുന്നത്. അവളെ സ്നേഹിക്കുക, അവൾക്ക് ജീവിതം നൽകുക. നിന്നെ സുഖമായി ജീവിക്കുന്നത് കാണാൻ ആരെക്കാളും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നു. സസ്നേഹം, അർച്ചന. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ രാജേന്ദ്രൻ. ഈ സ്ത്രീ
ഒരു അന്യായമേ വന്നതാ. ആ കേസ് ഒന്ന് പഠിക്കൂ. ഇത് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് സർ. സാറിതൊന്ന് നേരിട്ട് ഈ കേസ് വാദിക്കണം. മിസ്റ്റർ രാജേന്ദ്രൻ എന്റെ നല്ലൊരു യൂണിയറാ. അദ്ദേഹം വേണ്ടി ചെയ്തോളൂ. അദ്ദേഹത്തോട് ചെല്ലു. ആ വരൂ. അദ്ദേഹം എന്റെ ജൂനിയർ എന്നല്ല പറഞ്ഞത്, നല്ലൊരു ജൂനിയർ എന്നാണ്. പേരെന്താ? മല്ലിക. മല്ലിക മിസ് ആണോ മിസ്സസ് ആണോ? മിസ് ആണ്. മിസ് മിസ് ശരി, ഈ കേസ് ഞാൻ മിസ് ചെയ്യുന്നില്ല. പറഞ്ഞോ. എന്താ സർ കേസ്? എന്താ പറയും? മൂന്നാല് പേര് ചേർന്നെങ്കിലും തല്ലി. ഞാൻ ആശുപത്രിയിലായിരുന്നു. ക്രിമിനൽ? അതെ. ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഉണ്ട്. എന്ത് ജോലി? വേശ്യാവൃത്തി. മല്ലികയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും എന്റെ അമ്മയും. അമ്മ എന്ത് ചെയ്യുന്നു? വാദം മുടിച്ച് കിടപ്പാണ്. വീട്ടിൽ നിത്യവൃത്തിക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? മറുപടി പറയൂ. ഞാൻ എന്തെങ്കിലും അധ്വാനിച്ച് കൊണ്ടുവരണം. എങ്ങനെ എങ്ങനെ അധ്വാനിച്ചിട്ട്? വീട്ടിൽ വേലയ്ക്ക് നിന്നിട്ടോ കൂലി വേല ചെയ്തിട്ടോ? ഞാൻ എന്റെ സ്വന്തം ശരീരം വിൽക്കുന്നു. കൈൻഡ്ലി നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. രഹസ്യ സങ്കേതങ്ങളിൽ ലോഡ്ജുകളിൽ മാംസ കച്ചവടം നടത്തുന്ന ഒരു തെരുവ് വേശിയുടെ കുറ്റസമ്മതമാണിത്. ജൂൺ 20 ഹോട്ടൽ റിവർസൈഡിലെ 13 നമ്പർ മുറിയിൽ വെച്ചാണ് നിങ്ങളെ 4 പേർ മദ്യപിച്ച് മർദ്ദിച്ച് അവശയാക്കി എന്ന് പറയപ്പെടുന്നത്. അതെ. നിങ്ങൾ അവരുടെ മുറിയിൽ അതിക്രമിച്ച് കിടക്കുകയായിരുന്നു. അല്ല. പിന്നെ അവരെന്തിനും നിങ്ങളെ മർദ്ദിച്ച് അവശയാക്കി പുറത്താക്കണം? ഞങ്ങൾ തമ്മിൽ വഴക്കായി. കാരണം? ഒരാളെ ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ കൂട്ടിക്കൊണ്ടു പോയത്. അതിനെ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ബലാത്കാരമായി അവരെന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. ഞാൻ എതിർത്തപ്പോഴാണ് വഴക്കുണ്ടായത്. യുവർ ഓണർ, ഒരു തെരുവ് വേശിയുടെ നാളിൽ നിന്നാണ് ബലാത്കാരം എന്ന പദം ഈ കോടതി കേൾക്കുന്നത്. നിങ്ങൾ ഒരേ ദിവസം തന്നെ ഒന്നിലധികം പുരുഷന്മാരെ സ്വീകരിക്കാറില്ലേ? സത്യം പറയണം. ഉണ്ട്. അതെ, ഒരു വേശിക്ക് ആളുകളുടെ എണ്ണമല്ല പ്രശ്നം, കിട്ടുന്ന പണത്തിന്റെ കണക്കാണ് പ്രധാനം. യുവർ ഓണർ, ഹോട്ടൽ റൂം ബോയ്കളും മാനേജരും മർദ്ദനം നടന്നതായി തെളിവുകൾ നൽകിയിട്ടുണ്ട്. വെളിയിൽ പോകാൻ തയ്യാറില്ലായിരുന്ന ഈ സ്ത്രീയെ എന്റെ കക്ഷികൾ പിടിച്ചു പുറത്താക്കി. അതിനെ മർദ്ദനമെന്ന് വിശേഷിപ്പിക്കുന്നത് തെറ്റാണ്. പുറത്താക്കുമ്പോൾ ഉണ്ടായ എതിർപ്പിൽ ചിലർ പരിക്ക് പറ്റിയിട്ടുണ്ടോ? ഒരിക്കലും അത് മർദ്ദനമാവില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നല്ലവരായ എന്റെ കക്ഷികൾ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി ഹോട്ടലിൽ മുറിയെടുത്തു. മറ്റൊരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ സ്ത്രീ ആ മുറിയിലേക്ക് കടന്നു ചെന്നത്. തുടർന്നുണ്ടാകാവുന്ന സംഭവങ്ങളാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. ഒരു വേശ്യ എന്നല്ല, ആക്രമണകാരിയായ ഒരു വേശ്യ എന്നാണ് ഈ സ്ത്രീയെ വിശേഷിപ്പിക്കേണ്ടത്. അടിസ്ഥാനപരമായി ഈ കേസിന് ഒരർത്ഥവുമില്ല. ഇവിടെ വാദിയെ പ്രതിയാക്കുകയാണ് വേണ്ടത്. മാന്യന്മാരെ മാനഭംഗപ്പെടുത്തിയ ശിക്ഷ ഉണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണതയിൽ ഈ സ്ത്രീയാണ് ശിക്ഷ അറിയിക്കുന്നത്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇനി റീ എക്സാമിനേഷൻ. സംഭവത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു? നേരെ ആശുപത്രിയിലേക്ക് പോയി. ഇതാണ് ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടറുടെ റിപ്പോർട്ട്. മർദ്ദനത്തിന്റെ ഫലമായി ഉണ്ടായ ചതവുകളും മുറിവുകളുമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്റെ മാന്യനായ സുഹൃത്ത് ഈ സ്ത്രീയെ നേരം മുറിവില്ലാത്തൊരു വേശിയായി ഇവിടെ ചിത്രീകരിച്ചു. അദ്ദേഹത്തോടും ബഹുമാനപ്പെട്ട കോടതിയോടും എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഹോട്ടൽ മുറിയിൽ ബഹളം നടന്നില്ല എന്ന് പ്രതിഭാഗം വാദിക്കുന്നില്ല. പിടിച്ചു പുറത്താക്കിയാലും മർദ്ദിച്ചു പുറന്തള്ളിയാലും എന്റെ കക്ഷി മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്ക് ഇരയായിരിക്കുന്നു. ഈ കേസിന്റെ ഉദ്ദേശം ആ യാഥാർത്ഥ്യം കണ്ടെത്തലാണ്. അല്ലാതെ എന്റെ കക്ഷിയുടെ സ്വഭാവത്തെ സ്ഥാപിച്ചെടുക്കലല്ല, ഈ സ്ത്രീയുടെ ചാരിത്ര ശുദ്ധിയുടെ മൂല്യം നിർണ്ണയിക്കലുമല്ല. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. താങ്ക് യു സർ. ഈ കേസിലെ പ്രതികൾക്ക് തങ്ങൾ മല്ലികയെ മർദ്ദിച്ചില്ല എന്ന അവകാശവാദമില്ല. വാദി വേശിയായാലും മർദ്ദനം മർദ്ദനം തന്നെ. ഈ കേസിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് നീതി നിർവഹണത്തിനായി പ്രതികൾ ഓരോരുത്തരും 500 രൂപ വീതം പിഴ ഒടുക്കുന്നതിന് ഈ കോടതി വിധിച്ചിരിക്കുന്നു. ഒടുക്കുന്ന പിഴയിൽ നിന്നും പകുതി അന്യായക്കാരിക്ക് കോമ്പൻസേഷനായി കൊടുക്കുന്നതിനും ഉത്തരവായിരിക്കുന്നു. പോയിന്റ് പിടിച്ചു വായത്തിന്റെ പേരിൽ കേസ് അനുഭവം ജയിച്ചത് എന്തായാലും ശരിയാണ്. അവനെ ഞാൻ വിടാൻ പോകുന്നു.
ഇനി ഞാൻ അവരെ അല്ലോ തല എന്തോ ചെയ്തു പക്ഷെ തലമേന മുമ്പ് എന്നെയും അറിയിച്ചിരിക്കണം എന്നാലേ ആ കുറച്ച് 40 രൂപ എനിക്ക് എന്താ അങ്ങനെ പോയാലോ സാറേ സാറിന് ഫീസൊന്നും വേണ്ടേ ഫീസോ ഒരു കാര്യം ചെയ്യ ഇതാണ് എന്റെ ഹൗസ് അഡ്രസ് വൈകുന്നേരം അങ്ങോട്ട് വരൂ ശങ്കിച്ചു നിൽക്കേണ്ട വന്നാട്ടെ വന്നാട്ടെ വേണം വേണം ഇരിക്കോ ഇരിക്കോ എന്താണ് കാര്യം വക്കീൽ സാറല്ലേ അതെ വേഷം അടിച്ചിട്ടേ ഉള്ളൂ എന്റെ അനിയൻ റോഡിൽ വെച്ച് കുടിച്ചു വഴക്കുണ്ട അവനെ പോലീസ് പിടിച്ചോണ്ട് പോയിരിക്ക ഓ അവനെ ഒന്ന് ജാമ്യത്തിൽ അത്രേ അതെ എന്റെ മാന്യ സുഹൃത്തുക്കൾ പോയിക്കോളൂ ഏ അത് പേരെടുക്കാൻ പോയ പോലെ ഇരട്ടവത്തെന്ന് പറഞ്ഞത് പോലെ ആവും ഞാനും അകത്തായി പോവും ഏ മനസ്സിലായോ പോയിക്കോളൂ ഏ പോയിക്കോളൂ ഇയാൾ എന്തൊരു വക്കീല് എനിക്ക് അച്ഛൻ കുറഞ്ഞുണ്ട് സാറേ അതുവിയോ അതെല്ലാവർക്കും ഉള്ളതാ എപ്പോഴും കാത്തിരുന്ന് പാടില്ല ഞാൻ എന്റെ ചപ്പാത്തിയുടെ കണ്ടീഷൻ ഒന്ന് നോക്കിട്ട് ഇറ്റ്സ് എ ഗോൺ കേസ് നമ്മുടെ കേസുണ്ടല്ലോ പ്രതിഭാഗത്ത് അധ്യക്ഷൻ രാമകൃഷ്ണൻ ആയതുകൊണ്ട് വളരെ എന്നെ പരിഹസിച്ചതാ ആരായ എനിക്കെന്താ സാറിനെ പറ്റി വലിയ അഭിപ്രായമാ എല്ലാവർക്കും അഡ്വക്കേറ്റ് രാജേന്ദ്രൻ എന്താ മിസ് മല്ലിക സാരി ഉടുക്കൂ മിസ് മല്ലിക സാരി ഉടുക്കൂ ഇഷ്ടം പോലെ നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് സാറ് ഫീസൊന്നും വാങ്ങിച്ചില്ല വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു സാറിനെന്നെ അയ്യോ അങ്ങനെയല്ല മിസ് മല്ലിക സാരി കൊടുത്തോ കൊടുത്തോ എന്റെ ശ്വാസം ഒന്നു പോയി കേട്ടോ അപ്പൊ സാർ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അതെ മിസ് മല്ലികയുടെ കേസും വിധിയും കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലൊരു കവിത ജനിച്ചു അതെഴുതി മല്ലികയെ വായിച്ചു കേൾപ്പിക്കണമെന്ന് എനിക്ക് തോന്നി അതിനാ ഞാൻ വരാൻ പറഞ്ഞത് ഇരുന്നാട് ഇത് ആണ് കവിത കവിത ഇഷ്ടമാണല്ലോ അന്നന്ന് വിരിയുന്ന മൊട്ടുമായി എൻ മുന്നിൽ നിൽക്കും കറുത്ത പൂ ഇരവില്ല പകലില്ല നിന്നെ തേടി കരിവണ്ടിയും കൂട്ടങ്ങൾ ഓടിയെത്തും ഇടതിടവില്ലാതെ ആർത്തി തീർക്കും ഇതളിന്റെ കവിളിലും ചോരവാർക്കും അരുടെന്ന് നീയൊന്ന് തേങ്ങിയാലോ അതിനും വലിയൊരു കുറ്റമില്ല അരുതെന്ന് നീയൊന്ന് തേങ്ങിയാലോ അതിനും വലിയൊരു കുറ്റമില്ല കൊല്ലം സർ
ഈ വികൃതി എവിടെ പോയി ഒളിച്ചിരിക്കുന്നു ഈശ്വര? ഇനി ഈ മുറിയിൽ ഇല്ലെന്നുണ്ടോ? അമ്മയെ കണ്ടോ? ആ ഞാൻ കണ്ടില്ല. അമ്മണിക്ക് കൊടുക്കാൻ ഞാൻ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് കഴിക്കാം അല്ലേ? ഏതായാലും കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ, അതിനുള്ളിൽ വന്നാൽ നമുക്ക് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കഴിച്ചാലേ. മൂക്ക് ആന്റിയോട് വിരോധമായിരുന്നല്ലോ, ഇപ്പൊ ഒക്കെ മാറിയോ? നല്ല ആന്റിയെ കൊച്ചാ, അവക്ക് കളിക്കാൻ പറ്റിയ ആന്റിയെ തന്നെ കിട്ടി. എടാ മോനെ, ഈ ആഴ്ച നീ വരുമ്പോ രാജയുടെ അച്ഛനെ പോയി കാണാന്ന് പറഞ്ഞിരുന്നില്ലേ? ദിവസങ്ങൾ കുറച്ചായല്ലോ, കാര്യങ്ങൾ എവിടെയൊക്കെ എത്തിന്നൊന്ന് അറിയാമല്ലോ. അമ്മയ്ക്ക് ഇനി അതിന്റെ ധൃതിയാ. ആഹാ, ധൃതി എനിക്കാണല്ലേ നിങ്ങളുടെ കാര്യമായി പറയുന്നത്. നിന്റെ ഈ ആഴ്ചയിൽ ഒരിക്കലും വരവൊന്ന് നിർത്തണം. ഞാൻ തീരെ ഇങ്ങോട്ട് വരേണ്ടെന്നായിരിക്കും. അങ്ങനെയല്ല മോനെ, നഴ്സിംഗ് ഹോം തുടങ്ങിക്കഴിഞ്ഞാ നിനക്ക് എന്നും പോകാതെ ഇവിടെ തന്നെ ഇരിക്കാമല്ലോ. നിങ്ങൾ ഇന്ന് തന്നെ പോകാമേ. അവക്കും മനസ്സിലാവും കാര്യം പറഞ്ഞ. ഗുഡ് മോർണിംഗ് അങ്കിൾ. മോള് വന്നോ? ഹലോ. ഹലോ, ഇരിക്കൂ. അച്ഛനെന്താ ഒരു വല്ലായ്മ? ഒന്നുമില്ല മോളെ. അച്ഛന്റെ കാര്യത്തിൽ എനിക്കൊരു ആശ്വാസം രാജേന്ദ്രൻ ചേട്ടനാ. അമ്മാവൻ ഞങ്ങളോട് അങ്ങോട്ട് പോരൂ, അവിടെ കഴിയാം. അതിപ്പോ അച്ഛനെന്താ ഒരു വിഷമം പോലെ. മോളെ എന്താ പറയുക, എങ്ങനെയാ പറയാ? ഈ വീടും വിട്ട് ഞാൻ. അത് സാരമില്ല അച്ഛാ, മറ്റാരും കൊണ്ടുപോകുന്നില്ലല്ലോ. ചേട്ടൻ ഇവിടെ നേഴ്സിംഗ് ഹോം തുടങ്ങിയാൽ അച്ഛൻ ഇവിടെയും തന്നെ ഇരിക്കാമല്ലോ. അതെ, മൊത്തം എത്ര മുറികളുണ്ട്? ചേട്ടൻ ശരിക്കും ഈ വീട് കണ്ടിട്ടില്ലല്ലോ. വരൂ, ഞാൻ കാണിച്ചു തരാം. വാമോളെ. തളരരുത്, സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കുമെന്ന് സമാധാനിച്ചു തീരും. എന്റെ വയറ്റിനകത്തൊരു ഡിസ്ലൊക്കേഷൻ. വിമലിന്റെ നഴ്സിംഗ് ഹോം തുടങ്ങിയാൽ ആദ്യം നിങ്ങളെ അവിടെ അഡ്മിറ്റ് ചെയ്യാം. അതിനെനിക്ക് രോഗമൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഇരുന്നിരുന്ന് നിങ്ങൾ മന്ദനായി പോയി. അത് ചികിത്സിച്ചാ മാറുന്നതാണോ? അതുമല്ല സോമനി, ആദ്യം അഡ്മിറ്റ് ചെയ്യുന്നത് കാശ് ഇങ്ങോട്ട് കിട്ടുന്ന പാർട്ടി ആയിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. എടാ, നഴ്സിംഗ് ഹോമിന് കെട്ടിടം മാത്രം മതിയോ? എന്തൊക്കെ വാങ്ങി കൂട്ടാനുണ്ട്? ദേ വിമലന്റെ കണക്ക് പറഞ്ഞു, തൽക്കാലം 2 ലക്ഷം രൂപയെങ്കിലും വേണം, അത് നിന്റെ വക. നഴ്സിംഗ് ഹോം ഇവിടെ ഒരു പെട്ടിക്കട പോലും ഉണ്ടാകുന്നില്ല. എന്താ മോനെ നീ പറയുന്നത്? അതിന് കെട്ടിടം അവിടെ നമുക്ക് എഴുതി തരും. വിമല ഞാനും കൂടെ അതിന് പോയിരിക്കുകയാണ്. അമ്മേ, നമ്മൾ കൂടും പഞ്ചനയിലാ പെട്ടിരിക്കുന്നത്. എന്താ ഒന്ന് മനസ്സിലാവും പോലെ പറയടാ. അവളുടെ അച്ഛനെന്നെ പറയുന്നുണ്ടല്ലോ, 4 കൊല്ലം മുമ്പിലാക്കി ജാമ്യം നിന്നു 4 ലക്ഷം രൂപയ്ക്ക്. ഇപ്പൊ പണം കിട്ടാനുള്ളവൻ അങ്ങയുടെ സ്വത്തിൽ നിന്ന് ഈടാക്കാൻ കോടതി സമീപിച്ചിരിക്കുക. രാജന്റെ അച്ഛനെ രക്ഷിക്കാൻ അച്ഛന്റെ പുസ്തകങ്ങളിൽ വകുപ്പുകളൊന്നുമില്ലേ?
അറിഞ്ഞാ അവളുടെ അച്ഛൻ ആകെ തകർന്നിരിക്കുക. സ്ത്രീധനത്തിന്റെ ഭ്രാന്തുള്ള വീട്ടിലാണ് ആ പാവം പനിയിൽ പെട്ടിരിക്കുന്നത്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശിവശങ്കരൻ നായർ ജാമ്യം നിന്നാണ്, സ്വത്തിന്മേൽ അറ്റാച്ച്മെന്റുമായിപ്പോയി, ഇനി ഒന്നും ചെയ്യാനാവില്ല. അപ്പോൾ ജപ്തി ചെയ്ത സ്വത്തുക്കൾ ലേലത്തിൽ വിൽക്കും, ജാമ്യം നിന്ന തുക ആ കക്ഷിക്ക് നൽകി ബാക്കി ഒന്നുകിൽ കിട്ടും. ഹലോ, അതെ, രാജേന്ദ്ര സാറാണോ? മോനെ, ഇതൊന്നും ഈ അച്ഛൻ കരുതി കൂട്ടി ചെയ്തതല്ല. ഒരു സ്നേഹിതനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു അബദ്ധം കാണിച്ചു പോയി. എന്റെ മകൾക്ക് ഇനി നീ അല്ലാതെ ആരുമില്ല. നിങ്ങൾ പറയുന്നത് പോലെ ഈ സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാനാവില്ല. ഇവനെ അവനങ്ങ് മയക്കി എടുത്തിരിക്കുകയാണ്. എടീ, അവനെ പെറ്റി വളർത്തിയ തള്ളയാണ് ഞാൻ. ഇന്നലെ വന്നുവരെ നീ അവനെ തട്ടിയെടുക്കണമെന്ന് ഞാൻ സമ്മതിക്കില്ല. പ്രിയപ്പെട്ട അർച്ചനെ, ഇവിടുന്ന് നിന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അതുകൊണ്ടാണ് എഴുതുന്നത്. എനിക്കെന്റെ മനസ്സ് തുറന്ന് കാണിക്കാൻ ഇനി ഒരാളെ ഉള്ളൂ. നീ നിന്നെ കൊല്ലത്തേക്ക് പോയി. വിമലിന്റെ അച്ഛനും അമ്മയും ചേട്ടനും ഒരു വല്ലാത്ത മട്ടിലാണ് ഇപ്പോൾ എന്നെ കാണുന്നത്. സ്നേഹം കൊണ്ട് അവരോടടുക്കാൻ നിങ്ങൾ എന്നോട് പറയുന്നു. ഞാൻ അതിനുള്ള ശ്രമത്തിലാണ്. നിനക്ക് സുഖമാണല്ലോ. നിന്റെ ആരാധന. ദാദി, ദാ നോക്ക്, ആന്റി എനിക്ക് ഇട്ടു തന്നതാ. അമ്മേ, ഇത് കണ്ടോ, മോളുടെ കണ്ടിട്ട് നോക്കി. കുഞ്ഞിനെയാണ് അങ്ങ് മയക്കി എടുത്തിരിക്കുക. അമ്മേ, വീട് പോലെ തന്നെ ആയിരിക്കോ ആ സമയങ്ങളും? ശരിയാടാ, വല്ല ഇമിറ്റേഷനും വല്ല ആയിരിക്കും. അമ്പത് പവനും കൊണ്ടാ വന്നത് പോലെ പവനോ പവനോ എങ്ങനെ വിശ്വസിക്കും? ഉരടിയല്ല അമ്മ, ഇതൊക്കെ സ്വർണ്ണമാണ്. സ്വർണം പോലും അത് നീ പറഞ്ഞാ പാടില്ല. ഉരടി ആവശ്യത്തിന് ജോലിക്കാരെ വയ്ക്കാൻ ഇവിടെ ആരും സമ്പാദിച്ചു വെച്ചിട്ടില്ല.
കുഞ്ഞിനെ ഇത് ഇഷ്ടമല്ലല്ലോ. ഞാൻ ഉപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. ഓരോരുത്തർക്ക് അവരോരോ ഇഷ്ടത്തിന് വെച്ച് വിളമ്പാനുള്ള വകയൊന്നും ഇവിടെ ഇല്ല. ആരും കൊണ്ടുവന്നിട്ടുമില്ല. വേണമെങ്കിൽ ഇവിടെ എന്തുണ്ടാക്കുന്നോ അത് കഴിച്ചോണം. അല്ല, കുഞ്ഞവിടെ പോയി? ആ ഞാൻ ഇനിതാ വയ്ക്കോ. അശോ, എന്റെ മോളെങ്ങനെ പണങ്ങിയിരിക്കുന്നത്? ഏ, അമ്മ തമാശ പറഞ്ഞതല്ലേ, വിഷമിരിക്കരുത്, ഇത് കഴിക്കുമോളെ. എനിക്ക് വിശക്കുന്നില്ല. അത് പറഞ്ഞാൽ ഈ അമ്മ സമ്മതിക്കത്തില്ല. ദാ എന്റെ മോൾ ഇത് കഴിക്ക്. എനിക്ക് വേണ്ടഞ്ഞിട്ടെ. കുമാറിന്റെ പാചകമായതുകൊണ്ടാണോ? സാരല്ല, നാളെ മുതൽ അമ്മ തന്നെ വെച്ച് വിളമ്പിത്തരാം. എന്റെ മോളിത് കഴിക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ. പഞ്ചസാര ഇടണോ? പാലൊഴിക്കണോ? പ്രിയപ്പെട്ട ഭർത്താവ് വരുമ്പോ പറഞ്ഞു കൊടുക്ക്, എന്നെ എന്നെ പറഞ്ഞു കൊടുക്ക്. ചോദിക്കാനോ ഇങ്ങോട്ട് വരട്ടെ, അപ്പോഴേ അവനും നിനക്കും ഈ സൗമനി ആരാണെന്ന് മനസ്സിലാവും. അവളെ ഉദ്ധരാതി. പാവപ്പെട്ട പെൺകുട്ടി അവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ അച്ഛനും വായിച്ചതല്ലേ? അവനെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു വെച്ച. ഒരു വഴിയേ ഉള്ളൂ, നിയമത്തിന്റെ വഴി, ഡൈവോഴ്സ്. അവളെ ഇഷ്ടമാണ് അച്ഛാ. എങ്കിൽ അവൻ അവളെ അവിടെ ഇറക്കിക്കൊണ്ട് പോരട്ടെ, അവന്റെ കൂടെ താമസിപ്പിക്കട്ടെ. ആ ധൈര്യം നിങ്ങൾ കാണിക്കുന്നു. രാജേന്ദ്ര സാർ ഒന്നും പറയാനില്ലേ? രാധ സ്വന്തം അനിയത്തിയാണെന്ന് പറയാറുള്ളാണല്ലേ സാർ? അതെ അർജുനെ, ആ വേദനയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞെങ്കിൽ ഒരു ചേട്ടന്റെ കടമ തീരുമോ? പറഞ്ഞു സാർ, പറയൂ. പറയാനില്ല എന്നിട്ടല്ല, പറയാൻ മടിച്ചിട്ടുമല്ല, പറയേണ്ടത് ആരോടും അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. അവൾ ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ച ഞാനാണ്. ഹലോ, ടാക്സി സ്റ്റാൻഡ് അല്ലേ? ഉടനെ ഒരു കാർ അങ്ങോട്ട് അയക്കണം, സൗമനി അമ്മയുടെ വീട്ടിലേക്ക്. അതെ അതെ അതെ, അവിടെ തന്നെ, അറിയാലോ. ആ മോനെ, നീ വന്നോ, നന്നായി. ആ ഭാനുമതി അമ്മയ്ക്ക് തീരെ സുഖമില്ലെന്ന് ഇപ്പോഴാ ഫോൺ വന്നത്. ഞാൻ ടാക്സി വിളിക്കുകയായിരുന്നു. നിന്റെ ചേട്ടൻ എപ്പോഴാ ക്ലബിൽ നിന്ന് വരാന്ന് അറിയില്ലല്ലോ. നീ ഒന്ന് ഞങ്ങളുടെ കൂടെ വാ. ശരി അമ്മേ. എന്തെങ്ങനെ നോക്കുന്നേ? നിനക്കെന്താ ഒരു ആഹ്ലാദം? ഇവിടെ സങ്കടപ്പെടാൻ എന്തിരിക്കുന്നു? അച്ഛനും അമ്മയൊക്കെ? അവർക്ക് വിഷമം കാണില്ലേ? സംഭവിച്ചത് അങ്ങനെയല്ലേ, അവരെയും കുറ്റം പറഞ്ഞ കാര്യമില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ,
എന്ത് പറ്റി? പറ്റേണ്ടത് പറ്റി. എന്നുവെച്ചാ? അമ്മ അറിഞ്ഞോ? സമയം നോക്കി ഞാൻ പറഞ്ഞോളാം. ചേട്ടൻ അറിയാത്ത ഭാവം നടിച്ചാ മതി. ഈ വീടുമായി പണ്ട് വലിയ ബന്ധത്തിലായിരുന്നു ഭാനുരി അമ്മ. കിടപ്പിലാണത്രേ, കണ്ടിട്ടുടനെ വന്നേക്കാം. വാ. അമ്മേ, അമ്മേ, അമ്മേനെ, അമ്മേനെ, എവിടെ പോയി? എവിടെ? ആരും എന്ത് പറയാനാമേ?
ഇത് എന്നെ കയറി പിടിച്ചു ഭയങ്കരമായിരുന്നു. ഇത് കണ്ടില്ലേ, നിങ്ങൾ വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ കഴിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു കാമ പിശാചനെയാടാ നിന്റെ തലയിൽ അമ്മ കെട്ടിവെച്ചിരിക്കുന്നു. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ അമ്മയെ പറഞ്ഞാൽ മതി. എന്തുണ്ടെ ചേട്ടാ, നിങ്ങൾ പുറത്തു പോയപ്പോ അവൾക്ക് എന്താണോ ഞെട്ടണ്ട, കേറി ചെന്ന് അവളോട് ചോദിക്ക. എന്റെ മക്കൾ നീ നശിപ്പിക്കും, നീ കുടുംബം നീ നശിപ്പിക്കും. അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുക്കത്തോട് വരാമെന്ന്. അവൻ നമ്മുടെ വലയത്തിന് പുറത്താ, പിടിച്ചു കിട്ടാൻ കഴിയില്ല. അവള് ഗർഭിണിയാണെന്നോ? ശരിയാണോ അമ്മേ? അവർ രണ്ടു പേരും സംസാരിക്കുന്നു ഞാൻ കേട്ടു. രണ്ടുപേർക്ക് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? വഞ്ചനയുടെ മുകളിൽ വഞ്ചന. ഒരു ചുക്കു ഇങ്ങോട്ട് കൊണ്ടുവരാത്തവൻ നാളെ ആ കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ഈ കുടുംബത്തിൽ നിന്ന് അവകാശം വാങ്ങിക്കും. ഇനി ഒരു നിമിഷം വൈകൂട. എന്തിന്? ചിന്തനം ചോദിക്കണം. എന്തെങ്കിലും ചെയ്യണ. എന്തെങ്കിലും അല്ല, അവസാനത്തെ കൈ തന്നെ. മനസ്സിലായോ? ചിത്രം നടന്നിട്ടും തുന്നൽ എന്നെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ഇനി എന്താണ് സംഭവിക്കുകയോ എന്നെനിക്കറിഞ്ഞിട്ടും. ഒരു വഴി എന്റെ മുമ്പിലുണ്ട്, ആത്മഹത്യ. ചിലപ്പോൾ എനിക്ക് എഴുതാൻ വയ്യടി. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് എനിക്ക് നിന്നെ ഇന്ന് കാണുന്നുണ്ട്. അങ്ങോട്ട് വന്ന് കാണാൻ എനിക്ക് കഴിയില്ല. എനിക്ക് ഇങ്ങോട്ട് വരാമോ നിന്റെ ആരാധന?
ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാ. വളരെ അത്യാവശ്യമായിട്ടാ. നിന്റെ ഒരു അത്യാവശ്യം. ശരി ശരി, ഇന്ന് വീട്ടിൽ പോയിക്കോ, ഞങ്ങൾ വെളിയിൽ പോയി ആഹാരം കഴിച്ചോളാം. ശരി. അമ്മണി, മോളെ അമ്മണി. എന്താ ഡാഡി? ആ മോളെ എന്തിയായിരുന്നു? പഠിക്കായിരുന്നു. മോളെ ഈ ഗുളിക കഴിക്ക, ഇത് കഴിച്ചാലേ നല്ല ബുദ്ധി ഉണ്ടാവും. ഇനി മോൻ പോയി പഠിക്ക. മോനെ കുഴപ്പം വല്ലതും ഉണ്ടാവും? ഏയ് ഒന്നുമില്ല അമ്മേ, സുഖമായിട്ട് ഇടം ഇറങ്ങിക്കൊടു. കോടതി വിസ്തരിച്ചു കഴിഞ്ഞു. അന്ന് സ്വന്തം ആവശ്യത്തിന് വീട്ടിൽ പോയ വേലക്കാരൻ കുമാരന്റെ അസാന്നിധ്യം സ്വാഭാവികമാണ്. എന്റെ മകൾ അമ്മണി ഉറക്കമായിരുന്നു. രാത്രി ഏകദേശം 8 മണി കഴിഞ്ഞു കാണും. ഞാനും എന്റെ മാതാപിതാക്കളും സിറ്റിംഗ് റൂമിൽ ഇരുന്ന് ടേപ്പ് റെക്കോർഡിലുള്ള സംഗീതം കേൾക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് സംഭവം നടന്ന മുറിയിൽ നിന്ന് എന്തോ തട്ടിമറിയുന്ന ശബ്ദം കേട്ടത്. സംശയം തോന്നി അമ്മ അങ്ങോട്ട് പോയി. തുടർന്ന് കേട്ടത് അമ്മയുടെ മോനെ മോനെ എന്നുള്ള വിളിയാണ്. ഞാനും അച്ഛനും ഓടിച്ചെന്നു. വാതിലകത്ത് നിന്ന് പൂട്ടിയിരുന്നു. അകത്തെന്തോ കത്തുന്നു. ശ്രദ്ധിച്ചപ്പോൾ വേദന കൊണ്ടുള്ള ഞരക്കങ്ങൾ കേട്ടു. പിന്നീട് സംശയിച്ചു എന്നില്ല, ഞാൻ വാതിൽ ചവിട്ടി പൊളിച്ചു. അകത്ത് കടന്നപ്പോൾ എന്റെ അനിയന്റെ ഭാര്യ കത്തി എരിയുന്നതാണ് കണ്ടത്.
രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഫലിച്ചില്ല. അത്രയ്ക്ക് വൈകിപ്പോയിരുന്നു. അവൾ മരിച്ചു. അപ്പോഴേക്കും അയൽക്കാർ ചിലർ ഓടിയെത്തിക്കഴിഞ്ഞിരുന്നു. സംഭവത്തിൽ ദൃക്സാക്ഷികളായി അവരോട് മൊഴി നൽകിയിട്ടുണ്ട്. ഇതാണ് സത്യം. അതിനിടയ്ക്ക് ഒരു കൊലപാതകത്തിന്റെ സംശയങ്ങൾക്ക് എങ്ങനെ വഴിതെളിവുണ്ടായി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആത്മഹത്യ ചെയ്യുന്നവരാരും എന്നെ കൊല്ലുന്നേ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയാറില്ല. ഇവിടെ തെളിവുകൾ നൽകിയ ദൃക്സാക്ഷികളാരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ആത്മഹത്യയുടെ ലക്ഷ്യം മരണമാണ്. എന്റെ സഹോദര ഭാര്യയുടെ മരണത്തിൽ വേദനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ആ മരണം ആത്മഹത്യയുടെ ഫലമാണ്, കൊലപാതകത്തിന്റേതല്ല. തെറ്റിസോളാണ്. മരിച്ചുപോയ രാധ അഡ്വക്കേറ്റ് രാമകൃഷ്ണന്റെ വീട്ടിൽ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നില്ല എന്നിവിടെ സമർത്ഥിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഏത് പീഡനങ്ങൾക്കും രണ്ടുതരം അന്ത്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, പീഡനത്തിന്റെ മൂർധന്യ അവസ്ഥയായ കൊലപാതകം. രണ്ട്, സഹനശക്തിയുടെ അതിരുകൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന ആത്മഹത്യ. രാധയുടെ മരണം ഇതിലേത് വിഭാഗത്തിൽ പെടുന്നു എന്നതാണ് ഈ കോടതി തീരുമാനിക്കേണ്ടത്. ആത്മഹത്യയാണ് എങ്കിൽ രാധയെ അവിടെ എത്തിച്ച ക്രൂരകൃത്യങ്ങൾ തെളിയിക്കപ്പെടാത്തിടത്തോളം നമ്മുടെ നീതിന്യായ പ്രകാരം അവർ ശിക്ഷ അർഹിക്കുന്നില്ല. പക്ഷേ ഇതൊരു കൊലപാതകമാണ്. വിദഗ്ധനായ ഒരു വക്കീലിന്റെ ആസൂത്രണത്തിലാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. പ്രൊസീഡ്. എന്നെ കൊല്ലുന്നേ, ചുട്ടുകൊല്ലുന്നേ, രക്ഷിക്കണേ എന്ന് ആ പാവം പെൺകുട്ടി വിളിച്ചു പറഞ്ഞിരുന്നു. ശബ്ദം നിർത്തിവെച്ച കാസറ്റ് സംഗീതത്തെക്കുറിച്ച് സാക്ഷികൾ സമ്മതിക്കുന്നുണ്ട്. അത് ബോധപൂർവമായിരുന്നു എന്ന് അനുമാനിക്കാവുന്നതുമാണ്. മുറിക്ക് മുമ്പിലെത്തിയ ദൃക്സാക്ഷികൾ എന്തുകൊണ്ട് അക്കാര്യം പറഞ്ഞില്ല? ഭീഷണിപ്പെടുത്തിയിരിക്കാം, അല്ലെങ്കിൽ പണം കൊടുത്ത് വശപ്പെടുത്തിയിരിക്കാം. അതുമല്ലെങ്കിൽ രാധയുടെ അന്ത്യനിമിഷത്തിലായിരിക്കാം അവർ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയോട് ഒരപേക്ഷയുണ്ട്. ഈ കേസിൽ ഒരു സാക്ഷി കൂടി വസ്തിരിക്കുവാൻ ദയവായി അനുവാദമുണ്ടാകണം. സാക്ഷികൾക്കും വിസ്താരങ്ങൾക്കും ആവശ്യമായ സമയവും സൗകര്യങ്ങളും ഈ കോടതി അനുവദിച്ചതാണ്. ഇപ്പോൾ ഇങ്ങനെയൊരു സാക്ഷി അവതരിപ്പിക്കാൻ? കൊല ചെയ്യപ്പെട്ട രാധയുടെ കൂട്ടുകാരിക്ക് ഈ കേസിന് അത്യാവശ്യമായ ചില പുതിയ തെളിവുകൾ നൽകാൻ കഴിയും. എന്റെ വാദങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ട ഒരു തക്കതായ കണ്ണി നികത്താൻ അതാവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. സാക്ഷി കോടതിയിൽ ഹാജരുണ്ടോ? യെസ്യൂറാണ്. കോടതി മുമ്പാകെ സത്യം ബോധിപ്പിച്ചുകൊള്ളാം. സത്യമല്ലാതെ ഒന്നും പറയുകയില്ല. ദൈവം സാക്ഷി. കോടതി മുമ്പാകെ സത്യം ബോധിപ്പിച്ചുകൊള്ളാം. സത്യമല്ലാതെ ഒന്നും പറയുകയില്ല. ദൈവം സാക്ഷി. എന്താണ് പേര്? അർച്ചന. മരിച്ചുപോയ രാധയും നിങ്ങളും പഠിക്കുന്ന കാലം തൊട്ടേ കൂട്ടുകാരികളായിരുന്നു അല്ലേ? അതെ. ആ ബന്ധം അവളുടെ മരണം വരെ നിലനിന്നിരുന്നു അല്ലേ? അതെ. അവളുടെ വിവാഹം കഴിഞ്ഞിട്ടും നിങ്ങൾ അവളെ കണ്ടിരുന്നു? ഇല്ല. കത്തുകളിലൂടെ ബന്ധപ്പെടാറുണ്ടായിരുന്നു? അതെ. അവളെ നിങ്ങൾ അവസാനമായി കണ്ടത് എപ്പോഴാണ്? ഏതവസ്ഥയിൽ? എന്താ നോക്കി നിൽക്കുന്നത് പറയും. അവളുടെ വിവാഹ ദിവസം. ഈ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാധയുടെ മരണം കൊലപാതകമാണെന്ന് അസന്നിഗ്ധമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല. മറിച്ച് രാധ ആത്മഹത്യ ചെയ്താണെന്ന് അനുമാനിക്കുന്നതിന് ധാരാളം തെളിവുകളുണ്ട്. ഈ സാഹചര്യത്തിൽ കൊലപാതക കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ വിധി പ്രസ്താവിക്കുന്നു. സത്യത്തിനെതിരായ ഐതി പറയാൻ നിയമത്തിന്റെ അധികാരം. തെളിവുകൾ തെളിവില്ലെങ്കിൽ സത്യം അംഗീകരിക്കപ്പെടുകയില്ല. കരുതി കുട്ടിച്ചെയ്ത ഒരു കൊലപാതകം സംശയാതീതമായി തെളിയിക്കപ്പെടാനാൽ അത് ആത്മഹത്യയാണ്. മലേ ഇത് ശിക്ഷിച്ചോളാം. അത് ശരിയായ രീതിക്കല്ല. രാജയുടെ മരണം കൊലപാതകമാണ്. അത് ആത്മഹത്യയല്ല.
മോനെ ഒന്ന് ആഹാരം കഴിക്ക. ഒന്നും ദുഃഖിച്ചിരുന്നല്ലോ. എന്തടക്കും ഒതുക്കമുള്ള പെൺകുട്ടിയായിരുന്നു. കലവിധി എന്നല്ലാതെ എന്തു പറയാൻ. ഒന്ന് വിളിച്ചും കഴിക്ക്. അമ്മ പോയിക്കോളും, ഞാൻ പിന്നെ കഴിച്ചോളാം. രാധയുടെ മരണകാരണം ആത്മഹത്യയാണെന്ന് കോടതി വിധി. ആ കേസ് നീ വീട്ടിയെത്തിച്ച നീയാണ്. നീ ഒരാൾ എന്നെ സാക്ഷിയാക്കുന്നു ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആവശ്യമെങ്കിലും വിളിച്ചുമെന്ന് ഞാനും പറഞ്ഞിരുന്നു. സാർ, ആ സമയത്ത് ഞാൻ അവിടെ എന്തിനു പോയെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഒരു കത്തിൽ എന്നെ കാണാൻ അവൾ ആഗ്രഹിച്ചു എന്നാണ്. അതെ, ആ കത്ത് കോടതിയുടെ മുമ്പിൽ വയ്ക്കാൻ പറഞ്ഞാലോ? വയ്ക്കണം. സാറേ, അതിനവൻ എഴുതിയിരിക്കുന്നത് ആത്മഹത്യ എനിക്കും രക്ഷയില്ലെന്നാണ്. വൃത്താക്ഷിയായ ഞാൻ അതെന്നെ കണ്ടെന്ന് എങ്ങനെ തെളിയിക്കും? കൊലപാതകവും ആത്മഹത്യയും സംഭവിക്കാവുന്ന അവസ്ഥകളെ കുറിച്ച് ഞാൻ കോടതിയിൽ പറഞ്ഞു നീ കേട്ടിരുന്നില്ലേ? ആ പോയിന്റ് വെച്ച് ഞാനതിന് ന്യായം കണ്ടെത്തുമായിരുന്നു. അവൻ നിനക്ക് അയച്ച കത്തുകളിലെ പീഡനങ്ങളും ക്രൂരതകളുമായിരുന്നു എനിക്ക് ആവശ്യം. നീ പറഞ്ഞില്ല. വേണ്ട, നിന്റെ സഹായം കൂടാതെ തന്നെ ആ കൊലപാതകത്തിന് ഞാൻ തുമ്പ് കണ്ടെത്തും. ആ കേസ് ഞാൻ റീഓപ്പൺ ചെയ്യിക്കും. പോ. അർച്ചൻ എവിടെ ഇരിക്കൂ. എനിക്ക് രോഗിയായിട്ട് വന്നിരിക്കുന്നത്. എറണാകുളത്ത് ആരെങ്കിലും കാണിച്ച പോരായിരുന്നോ? എനിക്ക് വേണ്ടത് വിമലിന്റെ ചികിത്സയാണ്. എന്താണ് അസുഖം? ഈ അസുഖത്തിന്റെ പേര് വിമൽകുമാർ എന്നാണ്. നാം വിചാരിക്കാത്തതും പ്രതീക്ഷിക്കാത്തതുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു. രാധ മരിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും എന്റെ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അർച്ചന ഉദ്ദേശിക്കുന്നത്? എനിക്ക് വിമലിന് വേണം. ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരിച്ചെടുക്കണം. പിന്നെ വിമലമ്മ വീട്ടിലേക്ക് വരുന്നത് നാളെ. അപ്പോൾ എന്റെ വിവാഹലോചന അവിടെ എത്തും. അതിനൊരു സമയമുണ്ട്, ആലോചിച്ചോളൂ. സ്വീകരിക്കുകയും നിരസിക്കുകയും ചെയ്യാം. ഞാൻ പോകുന്നു. എന്റെ ഏത് കാര്യവും എന്നും എന്റെ ഇഷ്ടത്തിൽ തന്നെ അച്ഛൻ ചെയ്തിട്ടുള്ളൂ. ഷുവർ. ഇപ്പോൾ ഈ ചോദ്യത്തിന്റെ അർത്ഥം വാട്സ് ദ മാറ്റർ? എന്റെ വിവാഹാനുജനുമായി അച്ഛൻ ഉടനെ ആളയക്കണം. ഓ, ഇറ്റ്സ് എ വെരി ഹാപ്പി ന്യൂസ് ഇൻഡീഡ്. എന്റെ മോൾ തെറ്റായ ഒരു ബന്ധത്തെ കുറിച്ച് ചിന്തിക്കില്ല എന്ന് എനിക്കറിയാം. അതെ, എങ്ങോട്ടാണ് ആളയക്കേണ്ടത്? സൗമ്യങ്ങളുടെ വീട്ടിലേക്ക്. ഡോക്ടർ വിമൽകുമാറിന് വേണ്ടി. മോനെ, അന്ന് അവരാവശ്യപ്പെട്ട സ്ത്രീധനമെല്ലാം കൊടുക്കാമെന്ന് അച്ഛൻ സമ്മതിക്കുകയും വേണം. സ്ത്രീധനത്തിന്റെ പേരിൽ നീ അന്ന് ഈ വിവാഹം തള്ളിപ്പറഞ്ഞു. അന്ന് ഈ അച്ഛൻ അലഭിമാനമുണ്ട്. നിന്റെ കൂട്ടുകാരിയാണ് നിന്റെ സ്ഥാനത്ത് ആ വീട്ടിൽ കയറിയത്. അവൾക്ക് അവിടെ എന്ത് സംഭവിച്ചു എന്ന് നിനക്കറിയാമല്ലോ.
ഇപ്പോ സ്ത്രീധനം നൽകി നീ അങ്ങോട്ട് തിരിച്ചു പോകുന്നു. ഒരിക്കലും ഞാൻ അനുവദിക്കില്ല മോളെ. അച്ഛന്റെ മകൾ വിവാഹം ഞാൻ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വിവാഹം തന്നെ നടത്തി തരണം. അന്ന് എന്റെ മോനെയും ഈ കുടുംബത്തെ അവമാനിച്ചവളാ അവള്. പെണ്ണല്ലേ, തെറ്റായി പോയിന്ന് തോന്നിയിരിക്കും, അല്ലാതെ എന്ത് പറയാനാ? പ്രേമത്തിന് അങ്ങനെ പല കുഴപ്പങ്ങളുണ്ടല്ലോ. ഇപ്പോ നമ്മൾ ചോദിച്ച സ്ത്രീധനം തന്നെ തരാന്ന് പറഞ്ഞു. എന്താ രാമകൃഷ്ണന്റെ അഭിപ്രായം? ഞാനാണോ വിവാഹം ചെയ്യാൻ പോകുന്നത്? അവൾ ചോദിക്കണം. മോനെ നീ എന്ത് പറയുന്നു? എനിക്ക് നീ ഒരു വിവാഹം വേണ്ടെന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു, പിന്നെ എനിക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ. എനിക്കറിയാം മോനെ, നീ അതേ പറയും. അപ്പോ ഈ കല്യാണം നമുക്ക് ഉടനെ നടത്താം. എന്താ സാർ? എന്താണിത്? എന്റെ വിവാഹ ചുമക്കത്ത്. അവരാവശ്യപ്പെട്ട സ്ത്രീധനം കൊടുക്കാമെന്ന് സമ്മതിച്ചുകൊണ്ടാണ് വിവാഹത്തിന് വരണം. ഇല്ല എങ്കിൽ എന്നെ അനുഗ്രഹിച്ചയക്കണം. ഇല്ല, നശിക്കാൻ തീരുമാനിച്ചവരെ അനുഗ്രഹിക്കാൻ എനിക്ക് മനസ്സില്ല. ഇനി എന്നെ സ്നേഹിക്കാൻ കഴിയുമോ? സ്ത്രീധനത്തിന്റെ പേരിൽ അന്ന് നിന്നെ ഉപേക്ഷിക്കുന്നതാണ് ഞാൻ. ആ ഞാൻ തന്നെയാണ് ചോദിച്ചതൊക്കെ തന്നുകൊണ്ട് നിമലിന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. നിമലിന് എന്നെ വിശ്വസിക്കുന്നില്ലേ? നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല. നമ്മുടെ ജീവിതം ആരംഭിക്കുന്നതന്നെ ഉള്ളൂ, സമയമുണ്ട്. ആ നഴ്സിംഗ്ഹോമിന്റെ പണി ഉടനെ തുടങ്ങും. നിമൽ എപ്പോഴും ഇവിടെ ഉണ്ടാവണം. ഞാനാ കണ്ണു തുറപ്പിക്കാൻ വന്നിരിക്കുന്നത്. ഇതെന്താണ് വിമൽ? വിമൽ എന്നോട് ചോദിച്ചത് നീ തിരിച്ചു ചോദിക്കട്ടെ. പണ്ടത്തെ പോലെ വിമൽ നിന്നെ സ്നേഹിക്കാൻ കഴിയില്ലേ? വിമലിനെ ഞാൻ മനസ്സിലാക്കുന്നു. ദിവസങ്ങൾ കഴിയുമ്പോ വിമൽ നിന്നെ മനസ്സിലായിക്കൊള്ളും. ഇക്കാലത്ത് ആരെ വിശ്വസിക്കാൻ? വല്ല മുക്കുകൊണ്ടോ ആയിരിക്കും എന്തോ. ആ അല്ല, അവൾ നല്ല കുടുംബത്തിലെ കൊണ്ടല്ലേ, അങ്ങനെയൊന്നും ചെയ്യില്ല. നല്ല സാധനം. ശിശു, ഇതെന്താണിത്? നീ എന്തിനാ ഈ അടുക്കള ജോലിയൊക്കെ ചെയ്യുന്നത്? അതിനൊക്കെ ഇവിടെ ആളുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യും. അത് കുമാരാ, കുമാരാ, ചേച്ചു
കൈയൊക്കെ അഴുക്കായി. മോളെ കൊണ്ടാണോ ഈ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്? അല്ലാതെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. മതി മതി മതി, ഒന്നും പറയണ്ടപ്പോ. ചോ, കൈയും മുഖം ഒക്കെ അഴുക്കായി. വാ, അമ്മ കഴിഞ്ഞു തരാം. വാ, മോൾ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യാൻ പോകുന്നത്? പറഞ്ഞാ പോരെ, അമ്മ ചെയ്തു തരില്ലേ? ആ, ഇനി വേണാൽ ഈ ജോലി ഒന്നും ചെയ്യരുത് കേട്ടാ. വേലയ്ക്ക് നിർത്താൻ ഒരിക്കലും ഇവിടെ കിട്ടാനില്ല മോളെ. ആ കുമാറിനെ അയച്ച് അലക്കാരൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ പോരെ. മോൾ ഇങ്ങോട്ട് മാറ്, ഞാൻ നനച്ചേരാം. രണ്ടമ്മേ, ഒന്ന് രണ്ട് ബ്ലൗസ്. നീ ഇങ്ങോട്ട് മാറ്, ഞാൻ നനച്ചേരാന്ന് പറഞ്ഞില്ലേ? എനിക്കൊരു അബദ്ധം പറ്റി. അമ്മ എന്റെ ബ്ലൗസുകൾ നനച്ചിടുമ്പോ ഞാനിതെല്ലാം കൂടെ കൊണ്ടുവന്ന് അമ്മയുടെ മുമ്പിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് നിനക്ക് എന്ത് പറ്റി മോളെ? അമ്മേ, എന്നോട് ക്ഷമിക്കൂ അമ്മേ, എനിക്കൊന്നും അറിഞ്ഞൂടാ. ആരോ എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന പോലെയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കും അങ്ങ് വല്ലാതെയായി. ഇവളുടെ വീട്ടിൽ വേലക്കാരുണ്ടായിരുന്നല്ലോ, ആ ഓർമ്മയിൽ ചെയ്തതായിരിക്കും. ചിലപ്പോ അങ്ങനെ ഇരിക്കും. അമ്മയെന്ന് തെറ്റിദ്ധരിക്കരുതേ. അമ്മയ്ക്ക് ഒരു പരിഭവമില്ല മോളെ. സാരല്ല, അമ്മയെ കാണുന്നില്ലല്ലോ. അവൾക്ക് എന്തോ വിശപ്പില്ലെന്ന്, മോളി കിടക്കുക. എനിക്കിന്നെന്തോ വിശപ്പില്ല. അങ്ങനെ പറഞ്ഞാൽ ഈ മോളെ സമ്മതിക്കില്ല. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ മോളെ? അമ്മയോട് പിണക്കണോ? മോൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇത് ഉപ്പുമാവാ, അമ്മയ്ക്ക് ഇഷ്ടല്ലേ. അച്ഛനെ, കുമാരന്റെ ഭാര്യ ആയതുകൊണ്ടാണോ? അമ്മ വിഷമിക്കണ്ട, നാളെ മുതൽ ഈ മോൾ എന്നെ പാചകം ചെയ്തു തരാം. കഴിക്കൂ അമ്മേ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ. പഞ്ചസാര ഇടണോ? പാലൊഴിക്കണോ? അച്ഛനെ, കഴിക്കാൻ പറഞ്ഞത് എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇത്
എനിക്കെന്ത് പറ്റി? അയ്യോ, ഞാൻ എന്തൊക്കെയാ ചെയ്തത്? ആരെ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്? അമ്മേ, ഈ പാവിയോട് ക്ഷമിക്കോ അമ്മേ. എനിക്കൊന്നും അറിയില്ല, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. എനിക്ക് മാപ്പ് തന്നൊന്ന് പറയൂ. നീ ഒരു ഡോക്ടറല്ലേ, എന്താ പറയാ എന്റെ കാർക്കും? അമ്മ പോയിക്കോളൂ. സാർ, ആ കേസ് റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. അനുകൂലമായ കുറെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. മൂന്ന് നാല് സാക്ഷികളെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്റെ മകളുടെ കേസ് എങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന് ആലോചിക്കുകയാണ്. അവിടെ അവളൊരു പ്രശ്നമായിരിക്കുകയാണ്. അവളെ രാധയുടെ പ്രേതം ബാധിച്ചിരിക്കുന്നു അത്രേ. പ്രവൃത്തികൾക്കൊക്കെ പകപോക്കലിന്റെ സ്വഭാവമാണെന്ന്. പ്രേതമോ ബാധയോ പ്രതികാരം അവർ അർഹിക്കുന്നു. ഒരു പാവം പെൺകുട്ടിയെ ജീവനോടെ ചുട്ടുകരിച്ചവരാണ് അവിടെ ഉള്ളത്. അർച്ചനയുടെ ജീവനും അവിടെ രക്ഷയുണ്ടാവില്ല. രാജേന്ദ്രൻ സാർ, അവളെ ആ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകണം സാർ. കൊലയാളികളെ ഞാൻ വിളിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ അർച്ചനയ്ക്ക് ആ വീടുമായുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യാം. രക്ഷയില്ല. ഞാൻ ഇപ്പോഴുള്ള ഫോണിൽ സംസാരിച്ചു. അവളെ കൊണ്ടുവരാൻ ഒരിക്കലും ഞാൻ അങ്ങോട്ട് ചെല്ലുമെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. ഈ വീടിനോടുള്ള എന്റെ ബന്ധത്തെ കുറിച്ച് പോലും ഞാൻ എപ്പോൾ മറന്നു.
എന്റെ രാധ മാത്രമായിരുന്നു അപ്പോഴെന്റെ മുൻപ്. എന്നടാ ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം? അമ്മയും ചേട്ടനും തമ്മിൽ നിൽക്കുന്നത് നിങ്ങളുടെ നാവുകളിൽ നിന്ന് കേൾക്കണം. അവൾ എങ്ങനെ മരിച്ചു? നിന്റെ ചോദ്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ കൊലയാളികൾ കുറ്റം സമ്മതിക്കാറില്ല. വിമൽ നിനക്ക് ഭ്രാന്ത. വിമൽ നീ ഇപ്പൊ ഒന്ന് സംസാരിക്കാൻ നിൽക്കണ്ട. അച്ഛൻ എന്തിനാ പേടിക്കുന്നത്? അവൾ എന്തൊക്കെയോ പറഞ്ഞ് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അമ്മേ ഞാൻ ഇത്രയും നാൾ നിങ്ങളുടെ അനുസരണയിൽ വളർന്നു, നിങ്ങളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ നിങ്ങൾ പറയൂ, രാധ എങ്ങനെ മരിച്ചു? അവൾ ആത്മഹത്യ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൊന്നു. നിങ്ങൾ അവൾ മണ്ണെണ്ണ ഒഴിച്ച് ജീവനോട് ചുട്ടരിച്ചു കൊന്നു. പ്രയത്നായ വക്കീലില്ല എന്റെ ചേട്ടൻ, നിങ്ങൾ അവർ ആത്മഹത്യയാക്കി മാറ്റി. ഞാൻ ഈ സത്യം തുറന്നു പറയാൻ പോവുകയാണ് ഈ നാട്ടുകാരോട്, ഈ ലോകത്തോട്. ഇനി രസിച്ചു വരരുത്, നമ്മുടെ കണക്ക് തെറ്റും. ഓർക്കുന്നുണ്ടോ ചേട്ടൻ എനിക്ക് തന്ന? ഞാനത് തിരിച്ചു തന്നു. ഇനി നമ്മൾ തമ്മിൽ ഒരു കടവുമില്ല. Thank you.
Thank you.
നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. നിന്റെ കാല് പിടിച്ച് ഞാൻ പറയാം. പ്ലീസ്. അന്ന് അവളും അതിന് തയ്യാറായിരുന്നു. എന്റെ അമ്മയായിരുന്നു അതിനൊക്കെ കാരണം. അതന്നും അറിയാമായിരുന്നില്ലേ? എനിക്ക് മാപ്പ് കൊടുത്തിന്. രാധയ്ക്ക് നിങ്ങൾ അന്ന് മാപ്പ് കൊടുത്തില്ല. അമ്മിണിക്ക് ഇനി ആരും ഉണ്ടാവില്ല. ആ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും. രാധയുടെ വയറ്റിൽ നിന്റെ അനിയന്റെ കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിന് വേണ്ടി അവൾ യാചിച്ചിരുന്നു. അന്ന് നീ ഓർത്തില്ല. എന്റെ രാധയെന്ന് എങ്ങനെ മരിച്ചു എനിക്കറിയണ്ടേ? വേണ്ട വേണ്ട, എന്നെ ഒന്ന് ചെയ്യണം. വേണ്ട വേണ്ട വേണ്ട. നീ കത്തി ചാമലാവുന്നത് എനിക്ക് കാണണം. അയ്യോ എന്നെ കൊല്ലേ. അയ്യോ ശിക്ഷാനിയമങ്ങളനുസരിച്ച് ജീവപര്യന്തം തടവോ തൂക്കുമരം പതിയോ ഈ സ്ത്രീക്ക് നൽകാം. അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും? അല്പനേരം അങ്ങ് ന്യായാധിപനാണെന്നും ഇരിക്കുന്നത് നീതിപീഠത്തിലാണെന്നും വിസ്മരിക്കാൻ കരുണയുണ്ടാവണം. എന്നിട്ട് പച്ചയായ മനുഷ്യത്വത്തിന്റെ നീതിപീഠത്തിലിരിക്കണം. അധികാരത്തിന്റെ ചട്ടവട്ടങ്ങളില്ലാതെ, ന്യായാധിപന്റെ നിസ്സഹായതയില്ലാതെ ഈ കേസിനൊരു വിധി എഴുതാമോ? സ്ത്രീധന സമ്പ്രദായം നിയമം മൂലം നിരോധിച്ചിട്ടുള്ള ഒരു രാജ്യത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ വേദന അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് പെൺകുട്ടികളിൽ മനസ്സൊന്നിക്കൊണ്ട് അംഗീകൃതി വിധി പറയാമോ? അത്ര കൊലയാളിയാണോ ഈ സ്ത്രീ? കുറ്റവാളിയാണോ? അല്ല,
അങ്ങ് മനുഷ്യവികാരത്തിന്റേതായ ന്യായങ്ങളിൽ ആ സത്യം കണ്ടെത്തണം. ഈ പെൺകുട്ടി നിരപരാധിയാണെന്ന് അങ്ങ് വിധി പ്രസ്താവിക്കണം. ആ വിധി രാമകൃഷ്ണനെ പോലുള്ള ദുഷ്ടമൃഗങ്ങൾ പുലരുന്ന ഈ സമൂഹത്തിന്റെ അകത്തളങ്ങൾക്ക് തീ കൊട്ടക്കണം. ആരുടെയും അടിമയില്ല സ്ത്രീ എന്ന് എന്തുകൊണ്ട് ഈ സമൂഹം മനസ്സിലാക്കുന്നില്ല? ഒരുപക്ഷെ അങ്ങേക്കൊരു മകളുണ്ടെങ്കിൽ ആ കുട്ടിയും ഈ വ്യാധിയുടെ പിടിയിൽപ്പെടും. ഒരിക്കലും താലി കെട്ടാൻ പഴയം കുനിച്ചുകൊണ്ട് അവൾ നിന്നില്ലെന്ന് വരും. ഈ കൊച്ചുകുട്ടിക്ക് പോലും സത്യം മനസ്സിലാകുന്നു. നാളെ ഒരു ശബ്ദമാണിത്. ഈ ശബ്ദത്തിന്റെ ശക്തിയാണ് അർച്ചന. ഈ ശക്തി ആളിക്കത്തും. ആ തീയിൽ ഈ നീതിപാലകരും നീതിന്യായങ്ങളും കത്തിച്ചാവലാകും തന്നെ ചെയ്യും. ഈ കോടതി ഞാൻ പറയുന്നത് കേൾക്കണം. ഐ സേ ടേക്ക് ഹിം ഔട്ട്. നിങ്ങൾ ഉത്തരത്തിന്റെ അടിമയാണെന്ന്, സ്വന്തം അധികാരത്തിന്റെ അടിമ, ബാല്യ ശമ്പളത്തിന്റെ അടിമ, കടിക്കുന്ന ഭക്ഷണത്തിന്റെ അടിമ.